राम 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 सीताभिराम राम श्रीराम मम श्रीराम राम राम लोकाभिराम जय श्रीराम राम राम रावणांदग राम श्रीराम मम हृदि रमदाम श्रीराघवात्मा राम श्रीराम रमापते श्रीराम रमणीय विग्रह नमोस्तुते। राम 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 कारुण्यामृतवारिधिं करलसल्कोदण्डबाणोज्ज्वलम् सीताचित्तसरोज चारुमिहिरं दूर्वादलश्यामलम् श्रीमद्वायुसुतेन लालितपदाम्भोजं परं दैवतं श्रीरामं हृदि सानुजम् शुभकरं बिल्वाद्रिनाथं भजे श्रीरामं हृदि सानुजं शुभकरं श्री रामपुरनाथं भजे यत्र यत्र रघुनाथकीर्तनं तत्र तत्र कृतमस्तकाञ्जलिं बाष्पवारिपरिपूर्णलोचनं मारुतिं नमद राक्षसान्दकम् आञ्जनेयमतिपाडलाननं काञ्चनाद्रिगमनीय विग्रहं पारिजात तरुमूलवासिनं भावयामि पवमान नन्दनं कूजन्दं राम रामेति मधुरं मधुराक्षरम् आरुह्य कविदाशाखां वन्दे वाल्मीकिकोकिलम् हरे राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे कृष्ण 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 हरे हरे എല്ലാവർക്കും നമസ്കാരം.
അധ്യാത്മരാമായണം സുന്ദരകാണ്ഡത്തിലൂടെ അങ്ങനെ കടന്നു പോവുകയാണ്. ഹനുമാൻ സ്വാമി ലങ്കയിലേക്കെത്താനായിട്ട് സമുദ്രത്തെ തരണം ചെയ്യുന്നത് മുതലാണ് സുന്ദരകാണ്ഡത്തിലെ കഥാഭാഗങ്ങൾ ആരംഭിക്കുന്നത്. അശോകവനികയിൽ ദുഃഖിതയായ സീതാദേവിയെ ഹനുമാൻ സ്വാമി കാണുന്നു. പിന്നീട് ഹനുമൽ സീതാ സംവാദമാണ് നടന്നത്. ശ്രീരാമചന്ദ്രസ്വാമിയുടെ അതിമനോഹരങ്ങളായ ദിവ്യചരിത്രത്തിലൂടെ കഥകളിലൂടെ സീതാദേവിയെ ആകർഷിച്ച, വാക്ചാതുരിയാൽ ആകർഷിച്ച ഹനുമാൻ സ്വാമിയുടെ യഥാർത്ഥ ചരിതം ബോധ്യപ്പെട്ടു. സീതാദേവി ആ രാമൻ്റെ പരമഭക്തനാണ് ഈ വന്നിരിക്കുന്ന വാനരശ്രേഷ്ഠൻ എന്ന് മനസ്സിലാക്കിയതോടുകൂടിയിട്ട് ഭാവം മുഴുവൻ അങ്ങനെ മാറി ശ്രീരാമ സ്മരണയിൽ കണ്ണുനീര് ധാരധാരിയായിട്ട് അങ്ങനെ ഒഴുക്കി. ആ ഹനുമാൻ സ്വാമിയുടെ വാക്കുകൾ നമ്മളിവിടെ കേട്ടുകഴിഞ്ഞു. ലവലേശം പോലും പരിഭ്രമിക്കാനില്ല, എത്രയും പെട്ടെന്ന് ശ്രീരാമചന്ദ്രസ്വാമി ഇവിടെ എത്തി രാവണനെ ഇല്ലാതാക്കി സീതാദേവിയെ കൂട്ടിക്കൊണ്ടുപോകും എന്ന് ഉറപ്പ് നൽകി. അതുവരെ ലവലേശം പോലും പരിഭ്രമിക്കേണ്ടതില്ല. ഞാൻ ദേവിയെ കണ്ടതിന് വേണ്ടി ഒരടയാളവാക്യം എനിക്കൊന്ന് പറഞ്ഞു തരണമെന്ന് പറയുന്നു. ശൃണുതനയ പുനരൊരടയാളവാക്യം ഭവൻ ശ്രുത്വാദരിച്ചു കർണേ പറഞ്ഞിടു നീ. ഹനുമാൻ സ്വാമി പറഞ്ഞ സമയത്ത് രാമന് നൽകാനുള്ള തൻ്റെ ശ്രീരാമേന്ദ്രസ്വാമിയുടെ മോതിരം, ശ്രീരാമേന്ദ്രസ്വാമി ഹനുമാൻ സ്വാമിക്ക് നൽകിയ അതിമനോഹരമായ ശ്രീരാമേന്ദ്രസ്വാമിയുടെ പേര് കൊത്തിയ മോതിരം ഇതാ സീതാദേവിക്ക് നൽകുന്നു. സീതാദേവി രാമന് നൽകാനുള്ള അടയാളവാക്യം, ആ ഒരു സ്മരണ, ഒരു വനവാസകാലത്തുണ്ടായ ഒരു കഥാഭാഗം വളരെ രഹസ്യമായി ഹനുമാൻ സ്വാമിക്ക് പറഞ്ഞു കൊടുക്കുന്നു. അത് വേണ്ടതുപോലെ ഗ്രഹിച്ച് മാരുതി കണ്ണുനീരൊലിപ്പിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരു രംഗം സുന്ദരകാണ്ഡത്തിൽ നാം കാണുന്നു. സീത മനോഹരമായ തൻ്റെ ചൂടാരത്നം കയ്യിലെടുത്ത് വിറയാർന്ന കൈകളോടുകൂടി ഇത് നീ ശ്രീരാമചന്ദ്രസ്വാമിക്ക് നൽകുക എന്ന് പറഞ്ഞ് ഹനുമാൻ നൽകുന്ന ഒരു രംഗം രാമായണത്തിൽ മറക്കാൻ സാധിക്കാത്ത, എന്നും നമ്മുടെ കൺമുന്നിൽ കാണുന്ന വിശേഷപ്പെട്ട രംഗമാണ് ഹനുമാൻ സ്വാമിയും സീതാദേവിയും തമ്മിലുള്ള ഈ സമാഗമം, ഹനുമൽ സീതാ സംവാദം. ഇവിടെ ദേവിയെ സാക്ഷാൽ ലക്ഷ്മി ഭഗവതി തന്നെയായി കണ്ടുകൊണ്ട് സീതാദേവിയെ പ്രദക്ഷിണം ചെയ്ത് നമസ്കരിച്ച് രാമദൂതനത തൊഴുകയുമായി പിൻവാങ്ങുന്ന രംഗം. പിന്നീടാണ് ഹനുമാൻ ലങ്കയിൽ വന്നത് അറിയിക്കുകയാണ്. പിന്നെ ഹനുമാന്റെ പരാക്രമമായിരുന്നു, രാക്ഷസന്മാരുടെ ശക്തി പരിശോധിക്കാൻ വായുപുത്രൻ തീർച്ചപ്പെടുത്തി രാവണന്റെ പ്രിയങ്കരമായ അശോകവനം നശിപ്പിക്കാൻ ആരംഭിക്കുന്നു. പ്രമദവനം എന്ന് കൂടി അറിയപ്പെടുന്ന ആ ഉദ്യാനം ഹനുമാൻ തല്ലിത്തകർത്ത് ചുരുങ്ങിയ സമയം കൊണ്ടാണ്. പിന്നീട് കുളങ്ങൾ, കിണറുകളൊക്കെ വൃത്തികേടാക്കി. വിവരമറിഞ്ഞ് രാവണൻ കത്തിജ്വലിച്ചുകൊണ്ട്, ക്രോധാഗ്നി ജ്വലിച്ചുകൊണ്ട് രാവണൻ അങ്ങനെ വരുന്നു. ഞാൻ ശ്രീരാമചന്ദ്രസ്വാമിയുടെ ദാസനായ വായുപുത്രനാണ്, എനിക്ക് 1000 രാവണന്മാർ വന്നാലും പേടിയില്ല എന്ന് ഉറച്ചു നിൽക്കുന്നു ഹനുമാൻ സ്വാമി. അനേകം പോരാട്ടങ്ങൾ കഴിഞ്ഞ് ഇന്ദ്രജിത്ത്, രാവണപുത്രനായ ഇന്ദ്രജിത്ത് ബ്രഹ്മാവ് നൽകിയ ബ്രഹ്മാസ്ത്രം കൊണ്ട് ഹനുമാൻ സ്വാമിയെ ബന്ധിക്കുന്നു. ഹനുമാൻ സ്വാമിയാകട്ടെ ബ്രഹ്മാവിൻ്റെ ബ്രഹ്മാസ്ത്രത്തെ മാനിച്ചുകൊണ്ട് അങ്ങനെ ആ ബ്രഹ്മാസ്ത്രത്തിന് വശംവദനായി. പിന്നീട് ഹനുമാൻ രാവണ സന്നിധിയിലെത്തുന്നു. ശ്രീരാമചന്ദ്രസ്വാമിയുടെ ദൂതുമായാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഹനുമാൻ സ്വാമി പറഞ്ഞു, സ്ഫുടവചനമതി വിശദമിതി ശൃണു ജളപ്രഭോ പൂജ്യനാം രാമദൂതൻ ഞാനറിക നീ ഭുവനപതി മമപതി പുരന്തര പൂജിതൻ
പുണ്യപുരുഷൻ പുരുഷോത്തമൻ വരൻ തുടങ്ങിയ വാക്കുകളിലൂടെ ശ്രീരാമചന്ദ്ര സ്വാമിയെ വന്ദിച്ച് പറയാൻ ആരംഭിക്കുകയാണ്. ഹനുമാൻ രാവണന്റെ മുന്നിൽ തന്റെ ദിവ്യമായ നീണ്ട വാലുകൾ ചുരുട്ടി ചുരുട്ടി അങ്ങനെ വെച്ച് ഉയർന്ന സിംഹാസനമാക്കിയിട്ട് ഉയരത്തിലങ്ങനെ ഇരിക്കുകയാണ്. രാവണന് അനേകം സാരോപദേശങ്ങൾ നൽകുന്ന ഹനുമാൻ സ്വാമിയുടെ ആ ഉപദേശഭാഗമാണിവിടെ. വളരെ പ്രസിദ്ധമാണ്, വളരെ ശ്രദ്ധേയമാണ്. അകതളിരിൽ അറിവ് കുറയുന്നവർക്കേറ്റമുള്ള ജ്ഞാനമൊക്കെ നീക്കേണം ബുധജനം, ത്യജ മനസി ദശവദന രാക്ഷസീം ബുദ്ധിയെ ദൈവീം ഗതിയെ സമാശ്രയിച്ചിടു നീ. അറിവില്ലാത്ത ആളുകൾക്ക് ഉള്ളിലുള്ള അജ്ഞാനത്തെ നീക്കേണ്ടത് അറിവുള്ളവരാണ്. രാക്ഷസ ബുദ്ധിയെ വെടിഞ്ഞ് ദൈവഗതിയെ ആശ്രയിച്ച്, ഈശ്വര ഗതിയെ ആശ്രയിച്ച് സദ്ബുദ്ധി ഉണ്ടാക്കുക, ഇനിയുള്ള ആയുസ് ഭംഗിയായിട്ട് ജീവിച്ചു തീർക്കുക. അനേകം ഉപദേശങ്ങൾ. ഹൃദയത്തിനുള്ളിൽ ഈശ്വരഭക്തി, യഥാർത്ഥ ഈശ്വരഭക്തി ഉണ്ടായാൽ ആത്മശുദ്ധി കൈവരിക്കാൻ സാധിക്കും. ഈശ്വര സങ്കല്പം ഉൾക്കൊണ്ട് ഭക്തിവിശ്വാസത്തോടെ ജീവിക്കുക, ശത്രുതയെ വെടിയുക. ശ്രീരാമചന്ദ്രസ്വാമിയെപ്പോലെ കാരുണ്യം മറ്റാർക്കുമില്ല ഈ പ്രപഞ്ചത്തിൽ. അത്രമാത്രം കാരുണ്യമൂർത്തിയാണ്. കാരുണ്യാമൃതവാരിധിം, കാരുണ്യ അമൃതത്തിൻ്റെ സമുദ്രം തന്നെയാണ് ശ്രീരാമചന്ദ്രസ്വാമി. അങ്ങനെയുള്ള ശ്രീരാമചന്ദ്രസ്വാമിയുടെ കാരുണ്യം ഏറ്റെടുക്കാൻ സാധിച്ചാൽ മഹാഭാഗ്യമാണ്. അങ്ങയുടെ ശത്രുബുദ്ധിയെ വെടിയുക, ഇനിയും സമയം വൈകിയിട്ടില്ല. സീതാദേവിയെ ശ്രീരാമേന്ദ്രസ്വാമിക്ക് വിട്ടുകൊടുക്കുക, സന്തോഷത്തോടെ രാമനെ ഏൽപ്പിച്ച് ക്ഷമാപണം ചെയ്യുക, സമസ്താപരാധം പൊറുക്കണേയെന്ന് ശ്രീരാമേന്ദ്രസ്വാമിയോട് പ്രാർത്ഥിക്കുക. അങ്ങനെ ആയാൽ ഇനിയുള്ള അപകടങ്ങൾ ഇല്ലാതാക്കി ആയുസ് നിലനിർത്തിക്കൊണ്ട് തന്നെ കഴിഞ്ഞുകൂടാൻ സാധിക്കും എന്ന് ഹനുമാൻ സ്വാമി സാരോപദേശം നൽകി. ആ സാരോപദേശം കേട്ടതോടുകൂടി വളരെയധികം ക്രോധിച്ച് ഇവനെ കൊല്ലുവിൻ എന്ന് രാവണൻ നിർദ്ദേശിച്ചു. രാജധർമ്മം അറിയുന്നവർ ദൂതനെ കൊല്ലുകയില്ലെന്ന് വിഭീഷണൻ പറഞ്ഞു, വിലക്കി. വാനരന്മാർക്ക് ശൗര്യം വാലിന്മേലാണ്. അതുകൊണ്ട് തന്നെ വാലിൻ്റെ അറ്റത്ത് തുണി പൊതിഞ്ഞ് എണ്ണയിൽ ഒഴിച്ച് തീ കൊളുത്തുക എന്ന് അവിടുന്ന് തീരുമാനിച്ചു. അങ്ങനെ ഹനുമാൻ സ്വാമിയുടെ വാലിൻ്റെ അറ്റത്ത് തുണി പൊതിഞ്ഞ് എണ്ണയിൽ മുക്കി അങ്ങനെ തീ കൊടുക്കുകയാണ് ചെയ്തത്. പക്ഷേ ഹനുമാൻ സ്വാമിയാണെങ്കിൽ അഗ്നിദേവനെ വേണ്ടതുപോലെ തൊഴുത് പ്രാർത്ഥിച്ച് പ്രസാദിപ്പിച്ച് ലങ്ക മിക്കവാറും അങ്ങനെ ദഹിപ്പിച്ചു. അതാണ് പ്രസിദ്ധമായി അറിയപ്പെടുന്ന ലങ്കാദഹനം. ലങ്കയെ ദഹിപ്പിച്ചതിന് ശേഷം ഹനുമാൻ സ്വാമി തിരിച്ച് മഹേന്ദ്രപർവ്വതത്തിൽ എത്തുന്നു. കണ്ടു സീതാദേവിയെ, കണ്ടേനഹം ദേവിയെ. പിന്നീട് അവിടെ ചെന്ന് ആ സുഗ്രീവന്റെ സമീപത്ത് ചെല്ലുന്നു. ആ വിവരണങ്ങൾ മുഴുവൻ അങ്ങനെ പറയുന്നു. രാമസമീപം ചെന്ന് യാത്രാവിവരണം മുഴുവൻ അങ്ങനെ ചെയ്യുന്നു. ആ രാമനെ നമസ്കരിച്ച്, മഹാപ്രഭോ, ഞാൻ കണ്ടു, തേജസ്വിയായ സീതയെ കണ്ടു എന്ന് പറഞ്ഞു. ആ ഉണ്ടായ കാര്യങ്ങൾ മുഴുവനും വിസ്തരിച്ചുണർത്തിച്ചു. ചൂടാരത്നം ശ്രീരാമേന്ദ്രസ്വാമിയുടെ കയ്യിൽ കൊടുത്തു. അടയാളവാക്യം പറഞ്ഞു. ആ ശ്രീരാമേന്ദ്രസ്വാമി ഹനുമാനെ വേണ്ടതുപോലെ പ്രശംസിച്ചു. പ്രണയമനസാ ഭവാനൽകൃതമായതിൽ പ്രത്യുപകാരം ജഗത്തിങ്കലില്ലടോ പുനരഹാരമാവരൻ മാരുതപുത്രനെ പൂർണമോദം പുനർനീടിനാൻ ആദരാൽ. പൂർണ്ണ ഭാവത്തോടു കൂടിയിട്ട് ഹനുമാൻ സ്വാമിയെ ശ്രീരാമേന്ദ്രസ്വാമി ആലിംഗനം ചെയ്യുന്ന വിശേഷപ്പെട്ട ഒരു രംഗം. അതോടുകൂടിയിട്ട് സുന്ദരകാന്ഡം അവസാനിക്കുന്നു. ഇന്ന് നമുക്ക് രാവണ സന്നിധിയിലെത്തിയ ഹനുമാൻ സ്വാമിയുടെ വാക്കുകളും സാരോപദേശങ്ങളും അടങ്ങുന്ന ഭാഗമാണ് പാരായണം ചെയ്യാനുള്ളത്. പാരായണം ആരംഭിക്കുകയാണ്. വിശുദ്ധം പരം സച്ചിദാനന്ദരൂപം ഗുണാധാരമാധാരഹീനം വരേണ്യം മഹാന്തം വിഭാന്തം ഗുഹാന്തം ഗുണാന്തം
സുഗാന്തം സ്വയം ധാമ രാമം പ്രപത്തി. ഹനുമാൻ രാവണ സന്നിധിയിൽ എന്ന ഭാഗമാണ് ഈ പാരായണം ചെയ്തത്. സ്ഫുടവചനമതി വിശദമിതി ശൃണു ജല പ്രഭോ പൂജ്യനാം രാമദൂതൻ ഞാൻ അറിയണി ഭുവനപതി മമപതി പുരന്തര പൂജിതൻ പുണ്യപുരുഷൻ പുരുഷോത്തമൻ പരൻ ഭുജഗകുലപതി ശയനൻ അമല അഖിലേശ്വരൻ പൂർവദേവാരാധി ഭുക്തി മുക്തിപ്രദൻ പുരമദന ഹൃദയ മണി നിലയന നിവാസിയാം ഭൂദേശ സേവിതൻ പഞ്ചഭൂതാത്മകൻ ഭുജഗകുലരിപുമണിരഥത്വജന്മാധവൻ ഭൂപതി ഭൂതി വിഭൂഷണ സംവിതൻ നിജജനക വചനമതു സത്യമാക്കിയിടുവാൻ നിർമ്മലൻ കാനനത്തിനു പുറപ്പെട്ടു ജനകജയും അവരജനുമായി മരുവുന്ന നാൾ ചെന്നു നീ ജാനകിയെ കട്ടുകൊണ്ടേ തവ മരണനിഹ വരുവതിന്നൊരു കാരണം താമര സുൽഭവ കൽപ്പിതം കേവലം തതനു ദശരഥ തനയനും മദങ്കാശ്രമേ താപേന തമ്പിയുമായി ഗമിച്ചിടിനാൻ തപന തനയനോടനല സാക്ഷിയായി സഖ്യവും താൽപര്യം ഉൾക്കൊണ്ടു ചെയ്തോരനന്തരൻ അമരപതി സുതനയൊരു ബാണേന കുന്നുടൻ അർക്കാത്മജന്നു കിഷ്കിന്ധയും നൽകിനാൻ അടിമലരിൽ അവന മനമഴകിനോടു ചെയ്തവൻ ആധിപത്യം കൊടുത്താതിടിനാൻ അതിനവനും അവനിതന അന്വേഷണത്തിനായി ആശകൾ തോറുമേകൈക നൂറായിരം പ്ലവകുല പരിവൃഢരെ ലഘുതരം അയച്ചതിലേകനഹം ഇഹ വന്നു കണ്ടീടിനെ വനജ വിടവികളിയുടനുടനിഹ തകർത്തതും വാനരവംശ പ്രകൃതിശീലം വിഭോ ഇകലിൽ നിശിചരവരെയൊക്കെ മുടിച്ചതും എന്നെ വധിപ്പതിനായി വന്ന കാരണം മരണഭയമകതളിരിലില്ലയാദേവേ മറ്റൊരു ജന്തുക്കളില്ലെന്നു നിർണയം ദശവദന സമരഭൂവി ദേഹരക്ഷാർത്ഥമായി തൊൽവൃത്യവർഗത്തെ നിഗ്രഹിച്ചേനഹം തവ തനയ കരകളിട വിധി വിശികവാശേന തത്ര ഞാൻ ബദ്ധനായേനൊരു കൽക്ഷണം അകതളിരിൽ അറിവു കുറയുന്നവർക്കേറ്റമുള്ള ജ്ഞാനമൊക്കെ നീക്കേണം ബുധജനം അത് ജഗതി കരുതു കരുണാത്മനം ധർമ്മമെന്നാത്മോപദേശം അജ്ഞാനിനം മോക്ഷതം മനസ്സി കരുതുക ഭുവനഗതിയെ വഴിയേ ഭവൻ മഗ്നനായിടൊലാമോഹമഹം ബുധു ത്യജ മനസ്സി ദശവദന രാക്ഷസീം ബുദ്ധിയെ ദൈവീം ഗതിയെ സമാശ്രയിച്ചിടു നീ അതു ജനന മരണ ഭയനാശിനി നിർണയം അന്യമായുള്ളതു സംസാരകാരിണി അമൃതഘന വിമല പരമാത്മബോധോചിതം അത്യുത്വമന്വയുൽഭൂതനല്ലോ ഭവാൻ കമലഭവ സുത തനയനന്ദനാകയാൽ കർപ്പൂരഭാവം പരിഗ്രഹിയായിക നീ ധനുജസുരമനുജഗമൃഗഭുജഗഭേദേന ദേഹാത്മബുദ്ധിയെ സന്ധ്യജിച്ചിടു നീ അനവരതൻ അകതളിരിൽ അമിത ഹരിഭക്തിയുണ്ടാത്മവിശുദ്ധി വരുമെന്നു നിർണയം അകമലരും അകമകളും
അളവതി വിശുദ്ധമായി ആശുതത്വജ്ഞാനവും മുദിക്കും ദൃഢം കുസൃതികളും ഇനി മനസ്സിൽ കനിമൊടുകളഞ്ഞു വൈകുണ്ഠലോകം ഗമിപ്പൻവഴി നോക്കു നീ പരധനകളത്ര മോഹേന നിത്യം വൃഥ പാപമാർജിച്ചു കീഴ്പോട്ടു വീണിടുല നളിന ദലനയന അഖിലേശ്വരം മാധവം നാരായണം ശരണാഗതവത്സലം പരമപുരുഷം പരമാത്മാനമദ്വഹ്യം ഭക്തി വിശ്വാസേന സേവിക്ക സന്തതം ശരണമിഹ ചരണകമലേ പതിച്ചിടടോ ശത്രുഭാവത്തെ ത്യജിച്ചു സന്തുഷ്ടനായി കലുഷമനവധി ചെടിതി ചെയ്തിതെന്നാകിലും കാരുണ്യമീവണ്ണമില്ല മറ്റാർക്കുമേ രഘുപതിയെ മനസ്സി കരുതു കിലവനു ഭൂതലെ രണ്ടാമതുണ്ടാകയില്ല ജന്മം സഖേ സനകമുഖമുനികൾ വചനങ്ങളി തോർക്കെടോ സത്യം മയോക്തം പിരിഞ്ചാതി സമ്മതം. ശ്രീരാമചന്ദ്ര സ്വാമിയുടെ പരമഭക്തനായ ഹനുമാൻ സ്വാമി ലങ്കയിൽ തൻ്റെ വീര പരാക്രമങ്ങൾ നടത്തി തീപിടിച്ച വാലുമായി രാവണൻ്റെ ലങ്കയും സകലതും അങ്ങനെ ദഹിപ്പിച്ചു. ലങ്കാദഹനം എന്ന രംഗം ആ ദഹിപ്പിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതാ തിരിച്ച് ആ വെള്ളം തൊടാതെ വന്ന ഹനുമാൻ സ്വാമി തിരിച്ച് സമുദ്രം തൊടാതെ തന്നെ തിരിച്ച് മഹേന്ദ്രപർവ്വത സമീപത്തെത്തുന്നു. വാനരാദികളോടുകൂടി കാത്തു നിൽക്കുന്ന വാനരാദികളോടുകൂടി സുഗ്രീവനോടുകൂടി രാമ സമിതത്തിൽ വെച്ച് നടന്ന കാര്യങ്ങളങ്ങനെ പറയുന്നതാണ്. ഹനുമാൻ സ്വാമി പോയത് മുതൽ അവിടെ നടന്ന് കാര്യങ്ങൾ നടത്തി തിരിച്ചു വന്നത് വരെയുള്ള വീരകൃത്യങ്ങൾ, സീതയെ കണ്ട വിവരം, സീതയുടെ അടയാളവാക്യം സ്വീകരിച്ചത്, തിരിച്ചു നൽകിയത് തുടങ്ങിയിട്ടുള്ള ആ രംഗങ്ങൾ വളരെ വിസ്തരിച്ച് ഹനുമാൻ സ്വാമി വർണ്ണിക്കുന്ന സമയത്ത് ഹനുമാൻ സ്വാമിയുടെ ആ വാക്കുകൾ കേട്ട സന്ദർഭത്തിൽ ശ്രീരാമചന്ദ്രസ്വാമിയുടെ കണ്ണിൽ നിന്നും ധാരധാരയായി കണ്ണുനീരൊഴുകുന്നു. സകലരും ആ ഹനുമാൻ സ്വാമിയുടെ പ്രഭാവത്തെ മനസ്സിലങ്ങനെ വെച്ച് പുറത്തേക്ക് പ്രകടിപ്പിക്കണമെന്ന് ആഗ്രഹിച്ചു. കാരണം ദേവന്മാർക്ക് പോലും അസാധ്യമായ കാര്യമാണ് 100 യോജന സമുദ്രം താണ്ടി ലങ്കയിലെത്തി ലോകത്തെ കൈലാസത്തെ തന്നെ എടുത്ത് അമ്മാനമാടിയ അത്രമാത്രം പ്രഭാവശാലിയായ രാവണൻ്റെ ലങ്കയെ ചുട്ടുകരിച്ച് ആ സന്നിധിയിൽ വെച്ച് സീതയെ കണ്ട് തിരിച്ചു വരിക എന്നുള്ള രംഗം അസാധ്യമായിട്ടുള്ളതാണ്. ഇനി ഇതിൽ ദേവന്മാർക്ക് പോലും സാധിക്കാത്ത ഈ ഒരു കാര്യം ചെയ്ത ഹനുമാൻ സ്വാമിയെ ഞാൻ ഇനി എങ്ങനെയാണ് അഭിനന്ദിക്കേണ്ടതെന്ന് വിചാരിച്ചുകൊണ്ട് ശ്രീരാമചന്ദ്രസ്വാമി ആലിംഗനം ചെയ്തുകൊണ്ട് ഹനുമാൻ സ്വാമിയെ അനുഗ്രഹിക്കുന്ന രംഗം ഹനുമാൻ സ്വാമിയുടെ കൈകളിൽ അങ്ങനെ അടയാളവാക്യങ്ങൾ ശ്രീരാമചന്ദ്രസ്വാമിയെ ഏൽപ്പിക്കുന്നതോടുകൂടിയിട്ട് സത്യം ബോധ്യപ്പെടുന്നതും ഇനി അടുത്ത ലക്ഷ്യത്തിലേക്ക് കടക്കുകയാണ്. എങ്ങനെയാണ് നമ്മൾ സമുദ്രത്തെ തരണം ചെയ്യുക എന്ന് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന രംഗമാണ്. എല്ലാ സംഗതികളും ബോധ്യപ്പെട്ടു. പ്രണയ മനസാ ഭവാനൽകൃതമായതിൻ മൃത്യുപകാരം ജഗത്തിങ്കലില്ലടോ പുനരവിരമാവരന്മാരുതപുത്രനെ പൂർണമോദം പുണർനീടിനാൻ ആദരാൽ ഉരസി മുഹുരവി മുഹുരണച്ചു പുൽകീടിനാനോർക്കെടോ മാരുതപുത്ര ഭാഗ്യോദയം ഭുവനതലമതിലൊരുവനിങ്ങനെയില്ലഹോ
പൂർണ്ണ പുണ്യമുഖ സൗഭാഗ്യമുണ്ടായടോ. ശ്രീ പരമേശ്വരൻ ശ്രീ പരമശിവൻ ഉമാദേവിയോട് പാർവതീദേവിയോട് ഇങ്ങനെ ഭക്തിപരവശയായി പറഞ്ഞു കൊടുക്കുകയും പാർവതീദേവി ഭക്തിപരവശയായി കേൾക്കുകയും ചെയ്തതോടുകൂടി ഈ ഉമാമഹേശ്വര സംവാദത്തിലൂടെ ഉള്ള സുന്ദരകാന്ഡം ഇവിടെ സമർപ്പിച്ചു. ഇനി അങ്ങോട്ട് രാമകഥാമൃത പാനപൂർണാനന്ദ സാരാനുഭൂതിക്ക് സാമ്യമില്ലാത്ത തരത്തിൽ യുദ്ധകാന്ഡമാണ് വർണ്ണിക്കുന്നത്. ആ യുദ്ധകാന്ഡത്തിൻ്റെ ഒടുവിൽ ശ്രീരാമേന്ദ്രസ്വാമി വിജയശ്രീലാളിതനായി ആ രാവണ നിഗ്രഹം കഴിഞ്ഞ് തിരിച്ചു വന്ന് ഭരതനോടുകൂടി ഐശ്വര്യപൂർണമായി തൻ്റെ രാമരാജ്യത്തിലേക്ക് പ്രവേശിക്കുന്ന രംഗവും അവിടുത്തെ ശ്രീരാമേന്ദ്രസ്വാമിയെ പട്ടാഭിഷേകം ചെയ്യുന്ന രംഗം തുടങ്ങിയിട്ടുള്ള കഥാഭാഗങ്ങൾ വരെയാണ് യുദ്ധകാന്ഡത്തിലൂടെ അനുസ്മരിക്കാനുള്ളത്. ഇനിയുള്ള സുദിനങ്ങളിൽ നമുക്ക് യുദ്ധകാന്ഡത്തിലൂടെ വിശേഷപ്പെട്ട രാമായണ കഥാഭാഗങ്ങൾ അനുസ്മരിക്കാനിടവരട്ടെ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം ന്യായേണ മാർഗേണ മഹിം മഹീഷ ഗോബ്രാഹ്മണേഭ്യ ശുഭമസ്തു നിത്യം ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ചരണനദ ജനഭരണ തവ കഥകളിന്നു ഞാൻ ചിറ്റൂപിഴച്ചുര ചെയ്തു പോയെങ്കിലും തവ മനസ്സി സകലമതു കൃപയൊടു പൊറുത്തുമാം തുൽഭക്തനാകാൻ അനുഗ്രഹിക്കണമേ രാമാ. യോഗീന്ദ്രാണാം ത്വദംഗേഷ്വധിക സുമധുരം മുക്തിഭാജാം നിവാസോ ഭക്താനാം കാമവർഷദ്യുതരുകി സലയം നാഥ തേ പാദമൂലം നിത്യം ചിത്തസ്ഥിതം മേ പവനപുരപദേ കൃഷ്ണ കാരുണ്യ സിന്ധോ കൃഷ്ണ കാരുണ്യ സിന്ധോ കൃത്വാ നിശേഷതാപൻ പ്രതിശതു പരമാനന്ദ സന്തോഹലക്ഷ്മീം കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാവാ പ്രകൃതേ സ്വഭാവാൽ കരോമി യദ്യൽ സകലം പരസ്മൈ നാരായണായേ സമർപ്പയാമി. ഭവിഗദായകം പാപനാശകം ഭവസമീഡിതം യസ്യ നാമതം പവനസൂനുനാ സേവിതം സദാ ദശരഥാത്മജം രാമമാശ്രയേ. നിശിചരദ്വിഷം കീർത്തി ചന്ദ്രിക ശിശിരതാഖില ക്ഷോണിമണ്ഡലം അശരണാവന പ്രീണനവ്രതം ദശരഥാത്മജം രാമമാശ്രയേ. രഘുകുലോത്തമം കൗശികാദൃതം പിതൃകൃതേ വൃതാരണ്യ ജീവിതം കപിസഹായകം രാവണാന്തകം ദശരഥാത്മജം രാമമാശ്രയേ. ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ
ഹരേ രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ ഹരേ രാമ 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 ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ നമസ്കാരം അഘവിനാശനം എൽക്കഥാമൃതം സുഖവിധായകം മുക്തിസാധകം പരമധർമ്മണാശ്ചാശ്രയം ജതം ദശരഥാത്മജം രാമമാശ്രയേ അഭയദാംഘ്രികം ലക്ഷ്മണാന്വിതം ജനകജായുധം മാരുതിസ്തുതം ത്രിഭുവനപ്രിയം ശ്യാമസുന്ദരം ദശരഥാത്മജം രാമമാശ്രയേ ഭയഹര മംഗള ദശരഥ രാമ ജയ ജയ മംഗള സീതാരാമ മംഗളകര ജയ മംഗള രാമ സംഗത ശുഭ വിഭവോദയ രാമ